നമസ്കാരം. സിനിമയിലെ ക്രൈം മനുഷ്യരെ ജീവിതത്തിലേക്ക് ക്രൈമിലേക്ക് നയിക്കുന്നുണ്ടോ? മലയാളത്തിലെ ദൃശ്യം സിനിമ മോഡൽ കൊലപാതകങ്ങൾ പലയിടത്തും നടന്നതായി റിപ്പോർട്ടുകൾ വന്നപ്പോഴും സംവിധായകൻ ആ ആരോപണത്തോട് യോജിച്ചിരുന്നില്ല. ഏതായാലും അജയ് ദേവഗൻ നായകനായ ബോളിവുഡ് റീമേക്ക് ദൃശ്യം നാഗ്പൂരിൽ നടന്ന ഒരു കൊലപാതകത്തിന് പ്രേരണയായി എന്നാണ് പുതിയ വാർത്ത. തെളിവ് നശിപ്പിക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് ദൃശ്യം കുറ്റവാളികൾക്ക് മാതൃകയാകുന്നത്. നാഗ്പൂരിൽ നിന്നുള്ള കഥയും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ഡിസംബറിൽ 32-കാരനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത് അയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനൊപ്പം. 3 പേർ കൊലപാതക കേസിൽ പിടിയിലായി. ഹൽദിറാം കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിരുന്നു ഹതഭാഗ്യനായ പങ്കജ് ദിലീപ് ഗിരാംകർ. 2019 ഡിസംബർ 28 മുതൽ ഇയാളെ കാണാതായി. അന്വേഷണം മുറുകിയപ്പോൾ സി മേഖലയിൽ വഴിയരികിലുള്ള ഒരു ധാബയായി പോലീസിന്റെ സംശയ കേന്ദ്രം. പലതവണ ഇവിടെ പോലീസ് മഫ്തിയിലെത്തി രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു. ഒടുവിൽ പിടിവീണത് ധാബ ഉടമയായ അമർ സിംഗ് അഥവാ ലല്ലു ജോഗേന്ദ്ര സിംഗ് ഠാക്കുർ എന്ന 24-കാരൻ. ഇയാൾ ദിലീപ് ഗിരാംകറിന്റെ ഭാര്യയുമായി പ്രണയത്തിലായിരുന്നു. ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പലവട്ടം അമർ സിംഗിനോട് പങ്കജ് ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യയുടെ ബന്ധം അവസാനിപ്പിക്കാൻ വാർധാ ജില്ലയിലേക്ക് പങ്കജും കുടുംബവും സ്ഥലവും മാറി. എന്നാൽ ബന്ധം വീണ്ടും തുടർന്നത് പങ്കജിന് സഹിച്ചില്ല. ഡിസംബർ 28 പങ്കജ് മോട്ടോർ സൈക്കിളിൽ അമർ സിംഗിന്റെ കബ്സിയിലുള്ള ധാബയിലെത്തി. ഭാര്യയുമായുള്ള എല്ലാതര ബന്ധവും അവസാനിപ്പിക്കാൻ അമർ സിംഗിനോട് ആവശ്യപ്പെട്ടു. വാക്കുതർക്കം മുറുകിയപ്പോൾ ചുറ്റിക കൊണ്ട് അമർ സിംഗ് പങ്കജിന്റെ തലയ്ക്കടിച്ചു. സംഭവ സ്ഥലത്തു തന്നെ പങ്കജ് മരിച്ചു. ഉറ്റ സുഹൃത്ത് തുഷാർ, ഭക്ഷണശാലയിലെ പാചകക്കാരൻ രാംപ്രവേശ് എന്നിവരുടെ സഹായത്തോടെ മൃതദേഹം മറവു ചെയ്യാനും തെളിവുകൾ നശിപ്പിക്കാനുമായി അമർ സിംഗിന്റെ പിന്നിലുള്ള ശ്രമങ്ങൾ. ധാബയുടെ പിന്നിൽ 10 അടി താഴത്തിലുള്ള കുഴിയെടുത്തു. കുഴിയിൽ 50 കിലോഗ്രാം ഉപ്പിട്ട ശേഷമാണ് ഒരു സ്റ്റീൽ ഡ്രമ്മിലാക്കിയാണ് ശവശരീരം മറവു ചെയ്തത്. തനിക്കെതിരെയുള്ള തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനായി പങ്കജിന്റെ മൊബൈൽ ഫോൺ അമർ സിംഗ് രാജസ്ഥാനിലേക്ക് പോയ ട്രക്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പങ്കജ് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്നത്. തുടർച്ചയായി ചോദ്യം ചെയ്യലിലാണ് അമർ സിംഗ് കുറ്റം സമ്മതിച്ചത്. പാചകക്കാരൻ മനോജ് എന്ന രാംപ്രവേശ് തിവാരിയും അമർ സിംഗിന്റെ സുഹൃത്തായ തുഷാർ രാകേഷ് ഡ്രോഗയുമാണ് കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികൾ. അജയ് ദേവ്ഗൺ നായകനായ ദൃശ്യം എന്ന സിനിമയാണ് കൊലപാതകം മറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രചോദനമായത് എന്ന് അമർ സിംഗ് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. തങ്ങൾ തെളിവുകൾ നശിപ്പിച്ചതുകൊണ്ട് തന്നെ സിനിമയിലെ പോലെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നായിരുന്നു അമർ സിംഗിന്റെയും കൂട്ടാളികളുടെയും വിശ്വാസം. എന്നാൽ പങ്കജിന്റെ ഭാര്യയ്ക്ക് അമർ സിംഗുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചന കിട്ടിയതോടുകൂടി പോലീസ് രഹസ്യാന്വേഷണം ആരംഭിച്ചു. ധാബയിൽ മഫ്തിയിലെത്തി നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. ഞായറാഴ്ച ധാബയ്ക്ക് പിന്നിലെ കുഴി കുഴിച്ച് മൃതദേഹവും ബൈക്കും കണ്ടെടുത്തു. ധാബയിൽ വെയിറ്ററായി ജോലി ചെയ്ത ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.